നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മിഷ്രഫ് ഇന്റർനാഷണലിലെ വാക്സിനേഷൻ സെന്റർ ഷെയ്ഖ് ജാബർ ബ്രിഡ്ജ് ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ജലീബ് അൽ ഷുവൈക് യൂത്ത് സെന്റർ എന്നിവിടങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാക്കി. 50 വയസ്സ് താഴെയുള്ളവർക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റ് എടുക്കാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ 50 വയസ്സിന് മുകളിലുള്ളവരും മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് നേരിട്ടെത്തി ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള സൗകര്യം പരിമിതപ്പെടുത്തിയത്. 1 ആഴ്ചക്കിടെ 1.5 ലക്ഷത്തിലധികം പേർ ബൂസ്റ്റർ ഡോസ് എടുത്തു. ഇതുവരെ 5 ലക്ഷത്തോളം പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞു. ജനുവരി 4 മുതൽ PCR ടെസ്റ്റിന് 72 മണിക്കൂർ സാധ്യത നൽകാൻ കുവൈറ്റ് മന്ത്രിസഭ തീരുമാനിച്ചു. രാജ്യത്തെത്തുന്നവർ 48 മണിക്കൂറിലെ PCR പരിശോധന നടത്തി കോവിഡ് മുക്തി തെളിയിക്കണമെന്നായിരുന്നു ആദ്യ ഉത്തരവ്. ഈ ഉത്തരവിനാണ് ഇളവ് നൽകിയത്. പുതിയ സമയപരിധി അനുവദിച്ചിരിക്കുന്നത് 4 ചൊവ്വാഴ്ച മുതലാണ്. കൊറോണ വൈറസ് ഇല്ലെന്ന് തെളിയിക്കുന്ന നെഗറ്റീവ് PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം മാത്രമേ യാത്രക്കാരെ കടത്തിവിടുകയുള്ളൂവെന്നും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. കോവിഡ് വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഒത്തുചേരലുകളും സാമൂഹ്യ പരിപാടികളും നിർത്തിവെക്കണമെന്ന മന്ത്രിസഭാ തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ പരിശോധനകൾ കർശനമാക്കുമെന്ന് പൊതു സുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫിറാജ് അൽ അബി. ഇതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ഹാളുകൾ ഉൾപ്പെടെ എല്ലായിടങ്ങളും സന്ദർശിച്ച് മന്ത്രിസഭാ തീരുമാനം അറിയിക്കുകയും തീരുമാനം നടപ്പിലാക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. വീടുകളിലോ ഫ്ളാറ്റുകളിലോ ഫാമുകളിലോ നടത്തുന്ന ആഘോഷങ്ങൾ നിരീക്ഷിക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് എല്ലാ പ്രവിശ്യ സുരക്ഷാ ഡയറക്ടർമാരെയും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്യും. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സ്വദേശി പൗരന്മാരോട് തിരിച്ചു വരാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടനിലേക്കുള്ള പൗരന്മാരോടും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. അതത് രാജ്യങ്ങളിലെ എംബസികൾ വഴിയാണ് നിർദ്ദേശം നൽകിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒമിക്രോൺ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഈ രാജ്യങ്ങളിലേക്ക് യാത്രയ്ക്കൊരുക്കുന്ന സ്വദേശികളോട് യാത്ര മാറ്റിവെക്കാനും നിർദ്ദേശിച്ചു. ഒമിക്രോൺ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ ലോക്ക്ഡൌണിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ക്രമീകരിക്കണമെന്നും എംബസികൾ അറിയിച്ചു. 2020 കോവിഡ് വ്യാപനം ഉണ്ടായപ്പോൾ വിവിധ രാജ്യങ്ങൾ കുടുങ്ങിയ പൗരന്മാരെ ഉടനടി തിരിച്ചെത്തിച്ചിരുന്നു. വിമാനം അയക്കുകയും സർക്കാർ ചെലവിൽ ഹോട്ടലുകൾ അടക്കം ക്വാറന്റൈൻ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വന്തം പൗരന്മാരോടുള്ള കരുതൽ അഭിനന്ദനം ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ രാജ്യത്ത് കുടുങ്ങിയ ഒരു പൗരനെ കൊണ്ടുവരാൻ മാത്രമായി അന്ന് വിമാനം അയച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 982 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ വൈറസ് ബാധിതരുടെ ആകെ എണ്ണം 419314 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 171 പേർ രോഗമുക്തി നേടി. മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 22491 പേർ പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 4773 പേർ ചികിത്സയിലും 8 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 4.4% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നതോടെ ജനുവരി 9 ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 28 തിങ്കളാഴ്ച വരെ അടച്ചിട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന എല്ലാത്തരം സാമൂഹിക പരിപാടികളും താൽക്കാലികമായി നിർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചതായി സർക്കാർ കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ രാജ്യത്തെ റോഡുകൾ തോടുകളായി മാറിയപ്പോൾ പ്രതിസന്ധിയിലായത് ധാരാളം ജനങ്ങൾ. രാവിലെ മുതൽ പെയ്ത മഴയിൽ നിരവധി റോഡുകളാണ് വെള്ളത്തിൽ മുങ്ങിയത്. പ്രത്യേകിച്ച് അൽ ഗസാലി പാലവും ജാബർ പാലത്തിന് എതിർവശമുള്ള 6-ാമത്തെ റിംഗ് റോഡും ഫാഹൽ ടണൽ റോഡും വെള്ളം നിറഞ്ഞു. രാജ്യത്തെ പ്രധാന റോഡുകളിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. പല കെട്ടിടങ്ങളും സ്കൂളുകളും സർവകലാശാലകളും വെള്ളം കയറി. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ രക്ഷാദൗത്യമായി എത്തിയ സർക്കാർ ഏജൻസികൾക്ക് വാഹനങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഏറെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മഴ പെയ്ത് 58.61 മില്ലിമീറ്റർ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഖരാവി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം രാജ്യം വിട്ടുപോയത് 257,000 പ്രവാസി ജോലിക്കാർ. ഇവരിൽ 2.5 ലക്ഷം പേർ സ്വകാര്യ മേഖലയിലും 7,000 പേർ സർക്കാർ മേഖലയിലുമാണ് ജോലി ചെയ്യുന്നത്. 41,200 പേർ ഗാർഹിക ജോലിക്കാരും രാജ്യം വിട്ടു. ഗതാഗത നിയമലംഘനം നടത്തിയവർക്ക് ഓൺലൈൻ വഴി ലൈസൻസ് പുതുക്കാനാവില്ല. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നൽകാൻ എല്ലാവർക്കും സാധിക്കുമെങ്കിലും ഗതാഗത നിയമലംഘനത്തിന് പിഴ കുടിശ്ശികയുള്ളവർക്ക് കിയോസ്കിൽ നിന്ന് ലൈസൻസ് പ്രിന്റ് എടുക്കാൻ സാധിക്കില്ല.
ഗതാഗത വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടാനാണ് ഇത്തരക്കാർക്ക് ലഭിക്കുന്ന നിർദ്ദേശം. മുമ്പ് താൽക്കാലികമായി നിർത്തിവെച്ച ഓൺലൈൻ വഴി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള സൗകര്യം ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഈയിടെ പുനരാരംഭിച്ചിരുന്നു. പ്രധാന ഷോപ്പിംഗ് മാളുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും സ്ഥാപിച്ച ലൈസൻസ് പ്രിന്റിംഗ് കിയോസ്കുകൾ വഴിയാണ് ഓൺലൈനായി പുതുക്കിയ ലൈസൻസ് പ്രിന്റ് എടുക്കേണ്ടത്.